അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽമക്കർ 35-ാം വാർഷികവും കൻസുൽ ഉലമ 6-ാം ആണ്ടും ആഗസ്റ്റ് 24-25 തീയതികൾ നടക്കുകയാണ്. കൻസുൽ ഉലമ ഉസ്താദിനോട് കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച കണ്ണൂർ സമസ്ത മുഷാവറ ജനറൽ സെക്രട്ടറിയും അൽമക്കർ പ്രധാന മുദരിസുമായ അബ്ദുൽ ഹക്കീം സയ്യിദി ഉസ്താദാണ് നമ്മോട് കൂടെയുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദ്യമായി നാം ഉസ്താദിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന ഭാഗം, എങ്ങനെയായിരുന്നു ഉസ്താദ് ഇൽമിൻ്റെ മേഖലയിലേക്ക് എത്തിയ ആ ഒരു കാലം, അതിൻ്റെ തുടക്കം? അങ്ങനെ ഇൽമിൻ്റെ മേഖലയിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഖിദ്മത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, എൻ്റെ പ്രാഥമിക പഠനം പെരുന്തലേരി എന്ന ഗ്രാമത്തിൽ നിന്നാണ്. അവിടെ മാണിയൂർ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എൻ്റെ പിതാവിൻ്റെ ശിഷ്യൻ കൂടിയാണ്. മൂപ്പരായിരുന്നു അവിടുത്തെ ഖത്തീബും ഉസ്താദും. ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യകാലം. പിന്നെ സഹായത്തിനായി ഒരു മുണ്ടേരി അബ്ദുള്ള മുസ്ലിയാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം വഫാത്തായി കഴിഞ്ഞു. അവർക്കെല്ലാം അല്ലാഹു പരലോകത്ത് വലിയ ദർജ കൊടുക്കട്ടെ. അപ്പോൾ നല്ല ഖുർആൻ വളരെ അക്ഷരശുദ്ധിയോടുകൂടി സ്ഫുടമായി നമ്മെ ഓതാൻ പഠിപ്പിച്ചത് ഉസ്താദുമാരാണ്. പ്രധാനമായും വഹീദ്ദീൻകുട്ടി ഉസ്താദാണ്. അവരാണ് അന്നാട്ടിൽ 5, 10, 12 കൊല്ലത്തോളം അവിടെ സേവനം ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നാണ് ഞാനും എൻ്റെ കുടുംബത്തിലെ എൻ്റെ സഹോദരിമാരും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ കാരണവരൊക്കെ അവിടെ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം എൻ്റെ പിതാവ് കൊയ്യൂട് മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഒരാദ്യം ചെറിയക്കര അഥവാ നാറാത്തായിരുന്നു ദർസ്. അതിനുശേഷം കൊയ്യൂട്, അങ്ങനെ കൊയ്യൂട് എന്ന് അറിയപ്പെട്ടതും പലരും മനസ്സിലാക്കിയതുപോലെ അവിടുത്തെ ജന്മനാടോ അല്ലെങ്കിൽ താമസിക്കുന്ന നാടോ അല്ല. അവിടെ 35 വർഷക്കാലം സേവനം ചെയ്തിട്ടുണ്ട്. ദർസ് തന്നെ നല്ല വലിയ ദർസായിരുന്നു. ആ ദർസിൽ നിന്ന് തന്നെയാണ് എൻ്റെ ജ്യേഷ്ഠൻ ഉമർ മുസ്ലിയാരും അതിനുശേഷം ഞാനും എൻ്റെ സഹോദരി ഭർത്താവ് അബ്ദുള്ള മുസ്ലിയാർ, നമ്മുടെ അബ്ദുറഷീദ് ആലമിയുടെ കാരണവർ, അദ്ദേഹം അവിടുന്ന് തന്നെയാണ് പഠിച്ച്. പിന്നെ അവിടുന്ന് ഓരോ വർഷവും, പിന്നെ അന്ന് ബാഖിയാത്തിലാണല്ലോ ബിരുദം കൊടുക്കാറുള്ളത്, അപ്പം അങ്ങോട്ട് പോകാറുണ്ട്. അപ്പം അതുപോലെ ഞാനും അവിടുന്ന് പഠിച്ചു. ഉസ്താദ് സംസാരത്തിലിടയിൽ പറഞ്ഞു, അന്ന് ദറസിൻ്റെ പ്രാരംഭ ഘട്ടം കഴിഞ്ഞാൽ ബാഖിയാത്തിലേക്കാണ് പോകാറുള്ളത് എന്ന് പറഞ്ഞു. അതെ അതെ. ഉസ്താദ് എന്തുകൊണ്ടാണ് സഅദിയ സെലക്ട് ചെയ്തത്? അതെ, അന്ന് ബാഖിയാത്തിലേക്കും പിന്നെ പിന്നീട് പട്ടിക്കാട് ജാമിയ നൂരിയ വന്നപ്പോൾ പട്ടിക്കാടേക്കുമാണ് ആളുകൾ പോകാറുള്ളത് സൈലി ബിരുദം നേടാൻ വേണ്ടി. പലരും അങ്ങനെയാണ്. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം, അന്ന് എൻ്റെ പിതാവ് പട്ടിക്കാട് ജാമിയ നൂരിയയുടെ പ്രവർത്തക സമിതി അംഗമാണ്. എൻ്റെ പിതാവ് അതുപോലെ എം എ ഉസ്താദ്, പി എ ഉസ്താദ് ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ, കൻസുൽ ഉലമ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അവരൊക്കെ ഈ യോഗങ്ങളിൽ പോകാറുണ്ട്, കാർഡ് വരും, ആ കാർഡ് നമ്മൾ കാണാറുണ്ട്. അന്ന് പോസ്റ്റ് കാർഡാണല്ലോ. പിന്നീട് പിൽക്കാലത്ത് നമ്മുടെ നാം ഇന്നും അനുഭവിക്കുന്നത് പോലെ രാഷ്ട്രീയമായ ചില നീക്കങ്ങൾ ജാമിയ നൂരിയയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് നമ്മുടെ ആലിമീങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ പിതാവ് അടക്കം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ ആധിപത്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ, രാഷ്ട്രീയത്തിൻ്റെ കീഴിലായി നമ്മുടെ സ്ഥാപനങ്ങൾ വന്നാൽ നമ്മുടെ ആലിമീങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അതിനെ അഭിവൃദ്ധിപ്പെടുത്താൻ സാധിക്കുകയില്ല, വൈജ്ഞാനികമായി ഉയർത്താൻ സാധിക്കുകയില്ല എന്ന ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ തീർച്ചയായും ഉലമാക്കളുടെ നേതൃത്വത്തിൽ നമുക്കൊരു സ്ഥാപനം പണിയണം, ഉണ്ടാവണം, അത് നമ്മുടെ കേരളത്തിൽ തന്നെ വേണം എന്നൊരു ആശയം അവരിൽ നിന്ന് ഉദിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിഭക്ത സമസ്ത കണ്ണൂർ ജില്ല. അവിഭക്ത കണ്ണൂർ ജില്ല സമസ്ത എന്ന് പറഞ്ഞാൽ ഈ ജില്ലയും അവിഭക്തമാണ് എന്ന് പറഞ്ഞാൽ കണ്ണൂരും കാസർഗോഡും ഒരു ജില്ലയായ കണ്ണൂർ ജില്ലയായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അന്നത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വളരെ നിരന്തരമായ ആലോചനകളും ചർച്ചകളും ഇതിന് വേണ്ടി ഉണ്ടായി. അങ്ങനെയാണ് ഈ ജാമിയ സഅദിയ ഉണ്ടാവുന്നത്. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആദ്യമായി
യു എയിൽ പര്യടനം നടത്തിയത് എൻ്റെ പിതാവ് കൊയ്യൂർ മഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദ് കൂടിയായ പി എൻ്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട പി എ അബ്ദുള്ള മുസ്ലിയാർ. അവർ രണ്ടുപേരുമാണ് ആദ്യമായി ജാമിയ സയ്യിദിയ്ക്ക് വേണ്ടി യു എയിൽ എത്തിയത്. അപ്പോൾ അന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മുത്താലിമീങ്ങൾ പരമാവധി അവിടത്തേക്ക് തന്നെ അയക്കണമെന്ന ചിന്താഗതി നമ്മുടെ എൻ്റെ പിതാവിന് അടക്കമുണ്ടാവുമല്ലോ. അപ്പം അതിനോട് സഹകരിച്ചു കൊണ്ട് തന്നെയാണ് അന്ന് ശംസുൽ ഉലമ പട്ടിക്കാടുണ്ട്, പട്ടിക്കാട് നിന്ന് മാറി നന്ദിയിലേക്ക് വന്നിരുന്നു. അങ്ങനെ എവിടെ പോകണമെന്ന് ആലോചിച്ചപ്പോൾ കുറച്ചുകൂടി സൗകര്യം ജാമിയ സയ്യിദിയിലാണ്. മാത്രമല്ല സയ്യിദിയുടെ പ്രാരംഭഘട്ടമാണ്, അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അതിനോട് സഹകരിക്കേണ്ടതും നമ്മൾ തന്നെയാണല്ലോ. അങ്ങനെയാണ് ഞാനും ബഹുമാനപ്പെട്ട നമ്മുടെ സാലിഹ് ഉസ്താദ് തളിപ്പറമ്പ് അബ്ദുൽബാരി ഉസ്താദിൻ്റെ അനുജൻ, ഇപ്പോഴും അവിടുത്തെ പ്രൊഫസറാണ് ജാമിയ സയ്യിദിയിൽ, രണ്ടുപേരും ആ ജാമിയ സയ്യിദിയിലെത്തിയത്. പിന്നീട് എങ്ങനെയാണ് ഉസ്താദ് അൽമക്കറിലേക്ക് എത്തിച്ചേർന്നത്? അപ്പോൾ അൽമക്കറിലേക്ക് എത്തി ഞാൻ പറഞ്ഞു കാഞ്ഞങ്ങാടിന് ശേഷം സേവനം ചെയ്യാൻ അവസരം ലഭിച്ചത് കണ്ണൂർ സിറ്റിയിലെ ഹൈദ്രോസ് പള്ളി. അവിടെ കുട്ടികളെയും ഒക്കെ കൊണ്ട് ഞാൻ അവിടെ അയാണ് പോയത്. നമ്മളെ ബദ്രുദ്ദീനമാരി ഉണ്ടല്ലോ, ആ അവരെല്ലാം അവിടെ നിന്ന് പഠിച്ചതാണ്. അവിടെ നിന്ന് അവരിങ്ങോട്ട് എൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ അവിടെ ഒരു വർഷം അവിടെ ജോലി ചെയ്ത് പിന്നെ അവിടുന്ന് അവിടെയുള്ളത് നമ്മുടെ എസ് വൈ എസിൻ്റെ കീഴിൽ ദർസാണ്. പക്ഷേ പള്ളി ഒരു ജനറലാണ്, അതിൽ മുജാഹിദ് അടക്കമുണ്ട്. അപ്പം അവിടെ ഇമാമത്തുണ്ട് എനിക്ക്. ഇമാമത്ത് ഞാൻ ചിലപ്പോൾ ഞാൻ നിൽക്കും, കുട്ടികൾ നിർത്തും, അത് വിഷയമില്ല. പക്ഷെ നോമ്പ് ആയപ്പോൾ അവർ ഒരു തബലീഗിന് അവിടെ ആശയമുള്ള ഒരാൾ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം നോമ്പിൽ ഞാനാണ് നിന്നത്. അപ്പോൾ ഈ വർഷം എന്ത് ഞാനോട് ചോദിക്കാതെ ഇങ്ങനെ ഒരാൾ നിർത്തിയത് ഞാൻ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ അതിൻ്റെ പ്രസിഡൻറ്റ് കുഞ്ഞു മുഹമ്മദ്, അപ്പോൾ അയാൾ എൻ്റെ അടുക്കലേക്ക് വന്ന് ഇങ്ങനെ നിങ്ങൾ ഒഴിഞ്ഞ് തരണം എന്നൊക്കെ പറഞ്ഞ് അടിസ്ഥാനത്തിൽ ഞാനൊരു പ്രശ്നത്തിൽ നിൽക്കണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞ്. അപ്പോൾ ദർസ് പിന്നെയും തുടർന്ന് ആ സമയത്താണ് എസ് എസ് എഫിൻ്റെ കാദിസിയ സമ്മേളനം നടക്കുകയായിരുന്നു. മുഹമ്മദ് മുണ്ടേരി എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ സമ്മേളനത്തിൻ്റെ തലേന്ന് നാട്ടിലേക്ക് വരുമ്പം ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് ബസ്സിൽ നിന്ന് തന്നെ ബസ് വന്നും അടിച്ചിട്ട് ഉറങ്ങി കൈ പുറത്തായിരുന്നു, വന്നടിച്ചിട്ട് അദ്ദേഹം മരണപ്പെട്ടു വരും. അദ്ദേഹത്തിൻ്റെ കീശയിലുള്ള കാർഡ് നോക്കിയപ്പോൾ എസ് എസ് എഫുകാരനാണെന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലായി. അന്ന് കണ്ണൂർ സിറ്റിയുള്ള സമയത്ത് അവിടെയുള്ള പരിപാടികളിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. അവിടെ സുഹൈർ ചുങ്കത്ര അവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ കണ്ണൂർ സിറ്റിയിൽ അതിന് മറുപടി പറയാൻ വേണ്ടി ഞാൻ അവിടെ രണ്ട് ദിവസം പ്രസംഗിച്ചിരുന്നു. അന്ന് നല്ല ജനങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാനൊരു എസ് എസ് എഫുമായി ബന്ധപ്പെട്ട ആളാണെന്ന് അവിടെയുള്ള ആർക്കോ ബോധ്യപ്പെട്ട് ഉടനെ ഹൈദ്രോസ് പള്ളിയിൽ വന്ന് അങ്ങനെ ഞാനും അഫ്സൽ മഠത്തിലും അദ്ദേഹം മരണപ്പെട്ടു പോയി. നബറുള്ളാഹു മറക്കും, നല്ല സേവകനാണ്. അദ്ദേഹം കൂടി ഞാൻ മുണ്ടേരിയിലേക്ക് പോയി. ഇയാളുടെ കാരണവർ ഖാലിദ് മുസ്ലിയാർ, എൻ്റെ ഉപ്പാൻ്റെ ശിഷ്യൻ കൂടിയാണ്. അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് പിറ്റേന്ന് അവരുടെ മയ്യത്ത് പരിപാലനത്തിന് കാദിസിയ സമ്മേളനത്തിൽ പങ്കെടുത്ത കുറേ ആളുകൾ, പേരോട് ഉസ്താദ് അടക്കം, അന്ന് പേരോട് ഉസ്താദ് സൈറ്റ് പ്രസിഡൻ്റാന്ന് തോന്നുന്നുണ്ട്, ഒരുപാട് ആളുകൾ വന്നു. അഹമ്മദ് ഉസ്താദും പി കെ ഉസ്താദും കെ പി ഉസ്താദൊക്കെ അവിടെ വന്നു. അപ്പോൾ ഞാനുമായി കണ്ട്, അപ്പോൾ ഞാൻ അവിടെയാണെന്ന് അത്ര ശരിക്കും അവർ അറിഞ്ഞോളൊന്നില്ല, അറിഞ്ഞിട്ടുണ്ടാവും എന്നാലും അത്ര ഓർമ്മയുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ അൽമക്കറിൻ്റെ മെമ്പറാണ്, കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ അൽമക്കറിലേക്ക് വരണം എന്ന് ഉസ്താദ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഏതായാലും അവിടെ നിന്ന് ഒഴിവാൻ ഏകദേശം കണ്ടില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഒഴിവായിട്ട് ആദ്യമായി അൽമക്കറിലേക്ക് എത്തുന്നത്. 99 അത് ഉസ്താദ് പറഞ്ഞു മക്കറിലേക്ക് അങ്ങനെ ചിത്താരി ഉസ്താദ് ഉസ്താദിനെ ക്ഷണിച്ചു എന്ന് പറഞ്ഞു. ചിത്താരി ഉസ്താദുമായി മക്കറിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു ബന്ധമുണ്ടോ? മുമ്പേ ഉണ്ട്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കോഴിയോട് പഠിക്കുന്ന കാലത്ത് തന്നെ പിന്നെ എൻ്റെ പിതാവുമായി നല്ല ബന്ധമാണല്ലോ. അപ്പം അന്ന് കണ്ണൂർ ജില്ലാ സ്കോളർഷിപ്പ് പദ്ധതി ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കാഞ്ഞങ്ങാട് ഒരു സമ്മേളനത്തിൽ കാഞ്ഞങ്ങാട് വെച്ചൊരു ജില്ലാ കണ്ണൂർ ജില്ലാ സമസ്തയുടെ സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിന് പ്രധാന സംഘാടകൻ ബഹുമാനപ്പെട്ട കൻസുൽ ഉലമയാണ്. നമ്മൾ പിതാവൊക്കെ അതിലുണ്ട്. അവിടെ വെച്ച് മുത്തഅല്ലിം കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷനിൽ വെച്ചാണ് എസ് എസ് എഫിൻ്റെ ആദ്യത്തെ തുടക്കം, കണ്ണൂർ ജില്ലയിൽ നിന്നാണ് എസ് എസ് എഫിൻ്റെ ആരംഭം. അവിടെ വെച്ച് എസ് എസ് എഫ് രൂപീകരിച്ചു. ബഹുമാനപ്പെട്ട തളിപ്പറമ്പ് ഖാദി ഐനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ, പി എ അബ്ദുള്ള മുസ്ലിയാർ, എം എ ഉസ്താദ്, അംസ് ഉസ്താദ്, എൻ്റെ പിതാവ്, അവരൊക്കെ അവിടെയുണ്ട്. അവിടെ നിന്നാണ് ഓരോ താലൂക്കിലേക്കും ഓരോ അഡ്ഹോക് കമ്മിറ്റി ചെയർമാനുമാരെയും കൺവീനർമാരെയും തിരഞ്ഞെടുത്തിട്ട് അവിടെ എസ് എസ് എഫ് രൂപീകരിക്കാൻ, അന്ന് പി എ കെ മുഴപ്പാലയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ.
ആ എസ് എസ് എഫ് രൂപീകരിച്ച ശേഷം അവിടെ വെച്ച് മറ്റൊരു തീരുമാനമെടുത്തു. അവരുടെ സ്വാഗത സംഘം രൂപീകരിച്ച യോഗത്തിന് ശേഷം തീരുമാനിച്ച് നമ്മുടെ മുത്തല്ലിമീങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് പദ്ധതി ആവശ്യമാണ്. വെല്ലൂരിലും അതുപോലെ മറ്റ് പല സ്ഥാപനങ്ങളിലും പോകുന്ന ആളുകൾക്ക്, അന്ന് പിന്നെ പിളർപ്പൊന്നുമില്ലല്ലോ പട്ടിക്കാട് ജാമ്യാനൂരിയിലൊക്കെ പോകുന്ന കുട്ടികൾക്കും അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾക്ക് പോകുന്നവർക്കൊക്കെ ഒരു പ്രോത്സാഹനം കൊടുക്കും. മുത്തവ്വൽ പഠിക്കുന്ന കുട്ടികൾക്കൊരു പ്രോത്സാഹനം കൊടുക്കണമെന്ന് മനസ്സിലായി. ആ സ്കോളർഷിപ്പിൻ്റെ കറക്ഷൻ നടക്കാറുള്ളത് റമദാൻ മാസത്തിലാണ്. ഇപ്പോൾ റമദാനിൽ എൻ്റെ വാപ്പ എം എ ഉസ്താദ്, അതുപോലെ കൻസുല്ലുലമ എംസ് ഉസ്താദ്, അന്ന് ചിത്താരി ഉസ്താദെന്നാണ് പറയല്, പിന്നെയാണ് കൻസുല്ലുലമ എന്ന് മറ്റു പേരുള്ള നൂറുൽ ഫെബിന് വന്നത്. അവരെ കൂട്ടത്തിൽ എന്നെ ഇപ്പോൾ കൂട്ടും, ഒരു ഹിദ്മത്തിന് വേണ്ടി കൂട്ടുന്നതാണ്. അപ്പോൾ അവരുടെ ഇടയിലുള്ള കാര്യങ്ങളും ചർച്ചകളും കാര്യമൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ അന്ന് തന്നെ എന്നെ ഞാനും അംസ് ഉസ്താദ് ഇങ്ങനെ പരിചയമുണ്ട്. നമ്മുടെ പേര് ചെറിയ കുട്ടിയാണ്, ഉസ്താദ് വലിയൊരു ആളാണല്ലോ. അപ്പം അന്നൾക്ക് പരിചയമുണ്ട്. പിന്നെ അതിനുശേഷം പലപ്പോഴും വീട്ടിലേക്ക് വരാറുണ്ട്, എൻ്റെ വീട്ടിലെ പരിപാടിക്കും വരാറുണ്ട്. എൻ്റെ കല്യാണത്തിന് ഹുത്ബോധിയത് അംസ് ഉസ്താദാണ്, ആ കല്യാണത്തിന് എ പി ഉസ്താദൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിചയം ഉസ്താദുമായിട്ട് നേരത്തെ തന്നെ ഉണ്ട്. കൻസുലുലമയോട് കൂടെ ഗൾഫ് രാജ്യങ്ങളിൽ ഉസ്താദ് വളരെയധികം യാത്ര ചെയ്ത ആളാണെന്ന് അറിയാൻ സാധിച്ചു. എന്താണ് ഉസ്താദിൻ്റെ അവിടെയുള്ള ഇടപെടലുകളും? ആദ്യമായി ഞാൻ യു എയിലാണ് പോയതെന്ന് പറഞ്ഞല്ലോ. അവിടെ 9 വർഷമാണ് ഞാൻ ഉസ്താദിൻ്റെ കൂടെ, ഉസ്താദ് വന്നാൽ ഉസ്താദിൻ്റെ കൂടെ ഉണ്ടാവാറുള്ളു. അവിടെ ഉസ്താദ് വന്നു കഴിഞ്ഞാൽ ഉസ്താദിന് തീരെ വിശ്രമം ഉണ്ടാവാറില്ല. നമ്മൾ കുറച്ച് വിശ്രമിക്കണമെന്ന് വിചാരിച്ചാലും ഉസ്താദ് അനുവദിക്കും. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. ഉസ്താദിൻ്റെ സാധാരണയുള്ള നടത്തമുണ്ട്, ഒരു ഭയങ്കര നടത്താണ്. ആ നടത്തത്തിൻ്റെ കൂടെ നമുക്ക് നിർത്തില്ല. ഉസ്താദ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എത്രയോ വേഗത്തിലായിരിക്കും. അത്രയും ജോറം നടത്താം. അപ്പോൾ ആ നടത്തത്തിൻ്റെ കൂടെ എന്നോട് നടക്കാൻ വേണ്ടി പറയും. അങ്ങനെ നടന്ന് വിയർത്ത് തിരിച്ചു വന്ന് കുളിച്ച് ഉടനെ തന്നെ ഏതെങ്കിലും അപ്പോയിൻമെൻറ്റ് വാങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും അറബികളായിട്ട്, അവിടത്തേക്ക് പോകും, സംസാരിക്കും. അങ്ങനെ പലപ്പോഴും അറബികളുടെ വീട്ടിൽ വെച്ച് തന്നെ ഭക്ഷണം കഴിക്കും. തിരിച്ചു വന്നൊരു വിശ്രമം, ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഉറങ്ങും. ഇവിടെ നമ്മുടെ മലയാളികളുടെ പരിപാടി ഉണ്ടാവും. ഉസ്താദ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്ഥാപനത്തിൻ്റെയും സംഘടനയുടെയും യോഗം ഒന്നിച്ച് വിളിക്കും. അതൊരു എല്ലാവരിലും കാണാത്തൊരു സവിശേഷതയാണ്. പ്രസ്ഥാനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉസ്താദ് പ്രവർത്തിക്കും. എല്ലാവരെയും വിളിച്ച് നാട്ടിലെ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളും സംഘടനയുടെ കാര്യങ്ങളും ഒക്കെ അവിടുന്ന് വിശദീകരിച്ച് കൊടുക്കും. ഉസ്താദിൻ്റെ കൂടെ ആ നിലക്ക് ഞാൻ പ്രവർത്തിക്കാറുണ്ട്. പിന്നെ ഉസ്താദിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് വളരെയേറെ നേരം ദുആ ചെയ്ത് സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷമാണ്, ചിലപ്പോൾ സുബ്ഹിക്ക് മുമ്പും നടക്കും, എന്നിട്ട് ഏതെങ്കിലും പള്ളിയിൽ നമുക്ക് കൂടാൻ പറ്റുന്ന പള്ളിയിൽ കയറി ജമാഅത്തെ നിസ്കരിച്ച് തിരിച്ചു വരും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ യാത്രയിൽ ഞാൻ പ്രത്യേകമായി കണ്ടത് ഉസ്താദ് ഒരു സമയവും അനാവശ്യമായി കളയൂല. ഏതെങ്കിലും ഒരു അറബിയെ കാണാൻ വേണ്ടി അവിടെ ചെന്ന്, പലപ്പോഴും അറബികളെ കാര്യമല്ല, ഒരുപാട് സമയമുണ്ടാവും, ഒരുപാടായിട്ട് മീറ്റിങ്ങുകളും അവരുടെ ഉള്ളിലുണ്ടാവും, അതൊക്കെ കഴിഞ്ഞാലേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനിടയിൽ വെറുതെ ഇരിക്കുക എന്നുള്ളതില്ല. ഉസ്താദ് ധാരാളം ഖുർആൻ ഓതും. ചിലപ്പോൾ ഉസ്താദിൻ്റെ ബാഗിൽ നിന്ന് എക്സ്ട്രാ വേറെ ഖുർആൻ ഉണ്ടാവും, അതെടുത്ത് നമുക്ക് തരും. എപ്പോഴും ഒളു കൊടുത്തിട്ടുണ്ട് ഉണ്ടാവും നമ്മൾ. ഉസ്താദ് എപ്പോഴും ഒളു തന്നെയാവും. ഒളു ദായിമയായിട്ടുള്ളൊരു ഒരു മഹാനാണ്. എപ്പോഴും ഒളു ദായിമാണ്. ഇവിടെ ബാത്റൂമിൽ പോയാൽ ഒളു കൊടുത്തിട്ടേ വരുള്ളൂ. അപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. ഉസ്താദിന് സാധാരണയുള്ള ഉറാദുകൾ, ദലാലുൽ ഖൈറാത്ത്, അതും ചൊല്ലിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും അതിൻ്റേതായ ഹിസ്ബ് പൂർത്തിയാക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉസ്താദിൻ്റെ യാത്രയിൽ ഒരു അൽഖൈഫ് ഉണ്ടാവും. രാവിലെ എഴുന്നേറ്റ ഒരു അൽഖൈഫ് ഉണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് അതിനടുത്ത് വേറെ 2-3 അൽഖൈഫ് ഓതാത്ത ദിവസങ്ങളിൽ വെള്ളിയാഴ്ച. അപ്പോൾ നമ്മളെ ജീവിതവും അവരുടെ ജീവിതവും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ എത്രയോ അകലെയാണ്. അൽഹംദുലില്ലാ, അങ്ങനെ ഇബാദത്തുമായി ഒട്ടിച്ചേർന്ന് വലിയ തഖ്‌വയിലൂടെ ഉള്ള ജീവിതം പച്ചയായി എനിക്ക് കാണാനും അനുഭവിക്കുവാനും സാധിച്ചത് ആ സമയത്താണ്. അതിന് പുറമേ ഉസ്താദിൻ്റെ ഭാഷാ നൈപുണ്യം. പെട്ടെന്നൊരു ലെറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ എന്നോട് പറയും, ഞാനൊന്ന് അറച്ച് തന്നാൽ ഉസ്താദ് കുറച്ചെല്ലാം കുറേയെല്ലാം പറഞ്ഞു തരും. പിന്നെ ചിലതെല്ലാം ഞാൻ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം എഴുതും. അപ്പോൾ പെട്ടെന്ന് കത്തുകൾ ഉണ്ടാക്കുക, പെട്ടെന്ന് അറബികളുമായി ഇടിച്ച് കയറി സംസാരിക്കുക, നല്ല മതിപ്പ് അവർക്കിടയിൽ ഉണ്ടാക്കാൻ ഉസ്താദിന് സാധിച്ചു. അത് ഉസ്താദിൻ്റെ ചെറുപ്പത്തിലെയുള്ള ആ ശീലമാണ് അറബി ഭാഷയോട്. ഉസ്താദ് ഒരു കാര്യം പഠിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ അങ്ങേയറ്റം വരെ പഠിക്കും, അത് അങ്ങേയറ്റം വരെ നോക്കും. ഒരു കാര്യം ചർച്ച ചെയ്താൽ അതിൻ്റെ പരിപൂർണതയിലേക്ക് തന്നെ സാധിക്കും. ആരോട് തന്നെ ഏത് മസ്സരിയും ചർച്ച ചെയ്യാനും അതിൻ്റെ സംശയങ്ങൾ പരസ്പരം പങ്കുവെക്കാനും ഉസ്താദിന് യാതൊരു മടിയുണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ നല്ലൊരു വൈജ്ഞാനികമായ ഒരു യാത്ര കൂടിയാണ്. അതുപോലെ നല്ല മധുരമായ അനുഭവങ്ങളാണ് ഉസ്താദിൻ്റെ കൂടെ അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ത്യാഗം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തേക്ക് എത്ര രാത്രി വേണമെങ്കിലും പോവാൻ ഉസ്താദ് തയ്യാറാണ്. ഉസ്താദിൻ്റെ
ആരോഗ്യം പോലും മറന്നുകൊണ്ട് സാധു, പക്ഷേ ജീവിത ചിട്ടകളുണ്ട്. നല്ല രീതിയിൽ തന്നെ സാധു, നല്ല റാഹത്തായി തന്നെ, നല്ല അന്തസ്സോടുകൂടി തന്നെ സാധു ജീവിക്കും. നല്ല രാവിലെ എപ്പോഴും കുളിച്ച് ഫ്രഷായി നല്ല വസ്ത്രം ധരിച്ചിട്ട് മാത്രമേ പുറത്തേക്ക് പോകാറുള്ളൂ. ഞാൻ ഓർത്തുപോവുകയാണ്, നമ്മുടെ പരിയാരം അവിടെ നമ്മുടെ സാന്ത്വന കേന്ദ്രം ഇപ്പോൾ വന്നല്ലോ, ആ സ്ഥലവും ആ അവിടുത്തെ പള്ളി സ്റ്റേറ്റസ് സർവീസിൻ്റെയും അൽമക്കറിൻ്റെ കീഴിലുള്ള പള്ളിയാണ്, ആ സ്ഥലം എടുത്തത് അങ്ങനെയാണ്. വന്ന് ഉസ്താദ് ജനറൽ സെക്രട്ടറി, SYS സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഒരു സ്ഥാപനം ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴും ബഹുമാനപ്പെട്ട AP ഉസ്താദും കൂടി സഹകരിച്ച് അവിടെ അബ്ദുള്ള ജാമി എന്ന് പറഞ്ഞ ഒരു അറബിയുടെ നേതൃത്വത്തിൽ അവിടെ പള്ളി പണിതത്. ഇവിടെ അവിടെ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മറവ് ചെയ്യാനുള്ള ഒരു സ്ഥലവും കൂടി അവിടെ വാങ്ങി വെച്ചിരുന്നു. പക്ഷേ അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. ആ സമയത്ത് ആ സ്ഥലം കുറച്ചുകൂടി വാങ്ങാൻ ഒരു അനിവാര്യത അവിടെ വന്ന്, അവിടെ താമസിക്കുന്ന ഒരു സഹോദരൻ, അവർക്കൊരു പ്രയാസമായി അവിടെ മെയ്യത്ത് കൊണ്ടുവരുന്നു കുളിപ്പിക്കുന്നതൊക്കെ മറവ് ചെയ്യുന്നില്ലെങ്കിൽ കുളിപ്പിക്കാനെങ്കിലും ഒരു സൗകര്യം അവിടെ അവർക്ക് പ്രയാസം തോന്നി. അപ്പം അതുകൊണ്ട് ആ സ്ഥലം പൂർണ്ണമായി എടുക്കാനുള്ള ഒരു അനിവാര്യത വന്ന്. അപ്പം അന്ന് ഞാനും അംസുസ്താദ് അവിടെ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് 15 ലക്ഷം വേണം, പെട്ടെന്ന് വിട്ട് കെട്ടണത് അയാൾക്ക് കൊടുക്കണം, എന്നാൽ ആ സ്ഥലം നമുക്ക് കയ്യിലാക്കാം എന്ന് KP ഉസ്താദ്, PQ ഉസ്താദ് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഉസ്താദ് ആകെ ബജാറായിപ്പോയി. അബ്ദുള്ള മൂസ എന്ന് പറയുന്ന അവിടുത്തെ റാഡോൻ്റെ വലിയ സോൾ ഏജൻസിയാണ്, പുറത്ത് പോകാറുണ്ട്. പോയ കുറേ സമയം കഴിഞ്ഞാൽ ഉസ്താദ് വിളിക്കുള്ളൂ, അതുവരെയും ഉസ്താദ് ഖുർആൻ ഓതും. അത് അയാൾക്ക് വലിയ ഇഷ്ടമാണ്, നമ്മുടെ സ്ഥാപനത്തെ വെച്ച് ഖുർആൻ ഓതാന്ന് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്, നല്ല സുന്നിയാണ്. ഉസ്താദും ഞാനും ഉസ്താദ് എന്നെയും കൂട്ടി നമുക്കൊന്ന് പോയി നോക്കാം. ഉസ്താദിൻ്റെ ഒരു ഹിമ്മത്തും തവക്കുലും അള്ളാഹുവിൽ ഭരമേ. ഉസ്താദ് താനെ പറയാറുണ്ട്, നമ്മൾ ചെയ്യാനുള്ള കാര്യം ചെയ്യുക, എന്നിട്ട് ബാക്കി അള്ളാഹു ഏൽപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ ചെന്ന് കാര്യങ്ങൾ ഉസ്താദ് വളരെ വികാര നിർഭരമായി അവതരിപ്പിച്ച് കാര്യങ്ങൾ വളരെ വിഷമത്തിലാണ്. ആ സ്ഥലം എടുത്തേ പറ്റും. ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം 2-3 ചെക്കിരി 15 ലക്ഷത്തിൻ്റെ, ഇവിടുത്തെ 15 ലക്ഷത്തിൻ്റെ ഒന്ന് വലിയ പൈസയാണത്, ദിർഹംസ് അവിടുന്ന് എഴുതി കൊടുത്ത് അൽഹംദുലില്ല. അത് വാങ്ങി തിരിച്ച് ഓഫീസിലെത്തിയപ്പോൾ ഉസ്താദ് വല്ലാണ്ട് കരഞ്ഞുപോയി. അള്ളാഹു ആ ദുആ സ്വീകരിച്ചത് അള്ളാഹുവിൻ്റെ ശുക്ർ ചെയ്തു. അപ്പോൾ അങ്ങനെ വളരെ തവക്കുലും നല്ല ഹിമ്മത്തും നല്ല പ്രതീക്ഷയും ഒക്കെ വെക്കുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട കൻസുലാണ്. പിന്നെ ഉസ്താദ് വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞല്ലോ, ഉസ്താദ് കിതാബുമായി വല്ലാത്ത അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാറുണ്ട്. ഏതെങ്കിലും അറബികൾ സദസ്സിലെത്തിയാൽ തന്നെ ഉസ്താദ് എന്തെങ്കിലും വിഷയം എടുത്തിടും, അവരാരെങ്കിലും എടുത്തിട്ടാൽ അവരുടെ ആവേശത്തോടു കൂടി തന്നെ അതിന് പറയും. നമ്മുടെ റാഷിദ് മുഹമ്മദ് എന്നാണ് പേരുന്ന ഓർമ്മയില്ല, സാധാരണ എല്ലാ റമദാനിലും നോമ്പുതുറക്ക് പോണം സംഖ്യ അയക്കുന്നവരാണ്. അദ്ദേഹവുമായി ഏതൊരു വിഷയത്തിന് ചർച്ച ചെയ്തപ്പോൾ ഉസ്താദ് ഉള്ള തഹക്കീക്കുള്ള ഒരു മസല അദ്ദേഹത്തിന് അത് അറിയിച്ചു കൊടുത്തു. ആ മസലക്ക് ഓർമ്മയില്ല. അതുപോലെ മുഹമ്മദ് ബുത്തി സാലം എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹം അവിടുത്തെ ബ്രിഗേഡിയനാണ്. അപ്പം അദ്ദേഹവുമായി, അദ്ദേഹം നല്ല ആബിദമാണ്, അപ്പം അദ്ദേഹത്തിനടുത്ത് എത്തിയാലൊക്കെ നല്ല മസല സംബന്ധമായ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ രാത്രിയിൽ ഓഫീസിൽ വന്നാലും ഒഴിവുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചാൽ മസല സംബന്ധമായ കാര്യങ്ങളൊക്കെ ആവേശത്തോടുകൂടി സംസാരിക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ ക്ഷീണിപ്പിക്കാറില്ലെങ്കിലും അപ്പോൾ ഇൽമുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്ന ഒരു വലിയൊരു മഹാനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെപ്പോഴും അദ്ദേഹം എടുത്ത് പറയുന്നതാണ് ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദിനെയും അതുപോലെ PA ഉസ്താദിനെയും. PA ഉസ്താദിൻ്റെ മരണസമയത്ത് ഒപ്പര് പറഞ്ഞതാണ്, എനിക്കൊരു അറുത്ത് മുറിച്ച് ഒരു മസല ചോദിച്ചാൽ അപ്പോൾ തന്നെ പറയുന്ന ഒരു ഉസ്താദിനെ ഞാൻ നഷ്ടപ്പെട്ടത്. അപ്പം അങ്ങനെ ഉസ്താദുമാരങ്ങേറ്റം ബഹുമാനിക്കുകയും കണ്ണീറ്റ് ഉസ്താദിൻ്റെ മരണശേഷം ആ കുടുംബത്തെ തന്നെ സാമ്പത്തികമായി ആവശ്യമായ സമയത്തൊക്കെ ഇടപെട്ട് സഹായിക്കുകയും ചെയ്യുന്ന മഹാന്മാരാണ് ഒന്ന് കൻസുലുലമയും ബഹുമാനപ്പെട്ട താജുൽ ഉലമയും. എറന്തറയിൽ വെച്ച് കൻസുലുലമയെ കണ്ണീറ്റ് ഉസ്താദ് ഖാദിയാക്കി. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഒരു ഖാദി വേണം എന്നൊരു ആശയം നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ KP ഉസ്താദിൻ്റെയും PQ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇങ്ങനെ വേണം, ഒരു ഉഷാറാക്കണം, ഒരു ഖാദി വേണം. അപ്പോൾ അത് സംബന്ധമായിട്ട് പലരോടും ആലോചിച്ചിരുന്നു, ഉഷാവർ ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമയോടും PA ഉസ്താദിനോടൊക്കെ. അവരെല്ലാം നിർദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട കൻസുൽ ഉലമയാണ്. അങ്ങനെ കൻസുൽ ഉലമ ഖാദിയായി അവരോധിക്കപ്പെട്ടത് എറന്തറിൽ വെച്ചാണ്. ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദ് കൻസുലുലമയുടെ ഏറ്റവും വലിയ ഉസ്താദാണല്ലോ, കണ്ണീത്ത് ഉസ്താദ് വന്ന് തലപ്പാവ് ധരിപ്പിച്ച് ആ ഖാദി സ്ഥാനം അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത്. അതിനുശേഷം ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ വിവാദങ്ങളൊക്കെ പിന്നീട് കെട്ടടങ്ങി. അൽഹംദുലില്ലാ കണ്ണൂർ ജില്ലാ ഖാദിയായി. അതിനുശേഷം പത്രത്തിലൊക്കെ ചില പ്രസ്ഥാനങ്ങൾ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലാ ഖാദി എന്ന് പറഞ്ഞാൽ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും ഖാദി എന്നാണ് അവർ മനസ്സാക്കിപ്പോയത്. അപ്പം പല സ്ഥലങ്ങളിലും ഖാദിയുണ്ട് നിലവിൽ, പല സ്ഥലങ്ങളിൽ നിന്നും വൈകിത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു കൃത്രിമമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിന് നമ്മൾ തന്നെ മറുപടി, ഞാൻ തന്നെയാണ് മറുപടി എഴുതിയത്. അതായത് ജില്ലയിലെ
ഏതെല്ലാം പ്രദേശങ്ങൾ ഹംസ ഉസ്താദുമായി ബൈത്ത് ചെയ്തിട്ടുണ്ടോ ആ അവിടെ മാത്രമേ ഖാദിയാവുള്ളൂ. അപ്പോൾ ജില്ലയിലെ ഖാദി തന്നെയാണ്, അപ്പോൾ ജില്ലാ ഖാദി തന്നെയാണ്. ഇത്ര സ്ഥലം ബൈത്ത് ചെയ്യണമെന്നോ അല്ലെ ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളും ബൈത്ത് ചെയ്യണമെന്നോ എന്നൊന്നുമില്ല. ഒരു ജില്ലാ ഖാദിയാവാൻ ആ ജില്ലയിലെ പല പ്രദേശങ്ങളും, അന്ന് ഏകദേശം 200 മഹലുകളുണ്ടായിരുന്നു, പല പ്രദേശങ്ങളും ബൈത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ ജില്ലാ ഖാദി തന്നെയാണ് ഹംസ ഉസ്താദ് എന്ന് അതോടുകൂടി ആ വിവാദം കെട്ടടങ്ങിയിരുന്നു. അന്ന് ഞാൻ മണ്ടൂരുള്ള സമയത്താണത്. മണ്ടൂർ മഹലും ഖാദി സ്ഥാനത്തുണ്ടായിരുന്നു, അതുപോലെ പിലാത്ര മഹലൊക്കെ സ്ഥാനം ബൈത്ത് ചെയ്തിരുന്നു. കണ്ണൂർ ജില്ലാ ഖാദിയായി തിരഞ്ഞെടുക്കപ്പെട്ട കൻസുലിയുടെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു? അത് വളരെ നല്ല ഇടപെടലുകൾ തന്നെയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല പരിഹാരങ്ങളാണ്. ഉസ്താദ് മസാലപരമായിട്ട് മാത്രമേ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാറുള്ളൂ. ഉസ്താദ് വിദേശത്ത് പോകുമ്പോൾ ഒന്നുകിൽ എന്നെ അല്ലെങ്കിൽ പെരിയാർ ഉസ്താദിനെ, അതുപോലെ ആരെങ്കിലും ഒരു നായിബാക്കും. സ്ഥിരം നായിബായിട്ട് ഒരാളില്ല. വിദേശത്ത് പോകുമ്പോൾ നായിബാക്കും. ഉസ്താദിൻ്റെ മഹൽ 7 അവിടുത്തെ ഖാദിയല്ല ഉസ്താദ്, കയ്യത്തെ ഖാദിയാണ്. വണ്ടിയിൽ കയറ്റി കയ്യത്ത് എത്തിയിട്ട് അവിടെ നിന്നാണ് ബൈഅത്ത് ചെയ്യുക. ഞാൻ പറയുക, ഞാൻ നിങ്ങളെ എൻ്റെ നായിബാക്കി രക്ഷയിച്ചിരിക്കുന്നു എന്ന് പറയാം അവിടെ നിന്ന്. അങ്ങനെ വളരെ മസ്ല സംബന്ധമായിട്ട് വളരെ കൃത്യതയോടു കൂടിയാണ് കൈകാര്യം ചെയ്യാറുള്ളത്. അതുപോലെ പാനൂർ വളരെ പ്രശസ്തമായ ഒരു പ്രശ്നമുണ്ടായിരുന്നു, വിവാദപരമായ പ്രശ്നം തമ്മിൽ, കമ്മിറ്റികൾ തമ്മിൽ. അപ്പോൾ അതൊക്കെ വളരെ, അവിടുത്തെ ഖാദിയല്ല എന്നാലും ഒരു ജില്ലാ ഖാദി, പല പ്രദേശത്ത് ഖാദി എന്ന നിലക്ക് അവിടെ ഇടപെടുകയും അവിടെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ല പരിഹാരം കാണുകയും എപ്പോഴും ഉസ്താദിൻ്റെ വഫാത്ത് ശേഷം അവർ എടുത്തു പറയാറുണ്ട് ആ കാര്യങ്ങളൊക്കെ. അതുപോലെ നിങ്ങളുടെ ഭാഗത്ത് വള്ളിത്തോടും അവിടത്തൊക്കെ ഖാദിയായിരുന്നു ഉസ്താദ്. ഇവിടെ പള്ളിയിൽ വെച്ചാണ് അത് എറന്തലിൽ വെച്ച് ഏതാനും മഹല്ലുകളായി. അതിനുശേഷം പല മഹല്ലുകളിലും പിന്നെ ഖാദിസ്ഥാനം ഏറ്റെടുത്തു. അതിൻ്റെ ബയ്യത്ത് നടന്നത് ഇവിടെ വെച്ചാണ്. ഇത്ര സമയം നാം കൻസുലുലമയെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഉസ്താദ്, കൻസുലുലമ എന്നൊരു വലിയ ആലിമ് വളർന്നു വന്നു, ഇവിടെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു. ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷവും ഇന്ന് ആ ഓർമ്മകൾ ഇവിടെ സ്മരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അത്തരത്തിൽ നല്ല നന്മകൾ ഇനിയും ഉണ്ടാവാൻ എന്താണ് പുതുമുത്തല്ലിമിങ്ങളോട് ഉസ്താദിന് പറയാനുള്ളത്? അതായത് ഇന്ന് ഇൽമിനോടുള്ള അഭിരുചി നമ്മുടെ മുത്തല്ലിമിങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു ആശങ്ക പൊതുവെയുണ്ട്. എന്നാലും അൽഹംദുലില്ലാ നമ്മുടെ ദേവ സംവിധാനങ്ങളും അതോട് ചേർന്നുകൊണ്ടുള്ള ശരീഅത്ത് സംവിധാനങ്ങളൊക്കെ ഇന്ന് വളരെയേറെ സൗകര്യപ്രദമാണ് അൽഹംദുലില്ലാ. അതിലൂടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ, നല്ല കഴിവുള്ള പണ്ഡിതന്മാർ പുറത്തിറങ്ങുന്നുണ്ട്. കിതാബുകൾക്ക് ഹാഷിയകൾ എഴുതാനും ഷറഹുകൾ എഴുതാനും കഴിവുള്ള നല്ല പണ്ഡിതന്മാർ പുറത്തിറങ്ങി വരുന്നുണ്ട്. അത് ശുഭോദർക്കമാണ്. പക്ഷെ ഇന്നത്തെ അംഗബലം നോക്കുമ്പോൾ പണ്ഡിത അംഗബലത്തേക്കാൾ വളരെ കൂടുതലാണല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു അത്രമാത്രം ഒരു വളർച്ച നമുക്ക് കാണുന്നില്ല. എന്നാലും ഇൻഷാല്ലാ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നല്ല ഗുരുശിഷ്യ ബന്ധവും അതേപോലെ ഇന്ന് നമുക്ക് ലഭിച്ച സൗകര്യങ്ങൾ, ഏത് കിതാബ് വേണമെങ്കിലും ഏത് പുസ്തകങ്ങൾ വേണമെങ്കിലും നമുക്ക് ലഭിക്കുന്ന ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഉപയോഗപ്പെടുത്തി നന്നായി അന്വേഷിക്കുവാനും അതുപോലെ കൂടുതൽ വിശദമായി പഠിക്കുവാനും നല്ല ഒരു ആവേശം നമ്മുടെ പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങൾ കാണിക്കണം. അതുപോലെ ആവശ്യമില്ലാതെ അനാവശ്യങ്ങളിലോട്ടും കളയുകയാണ്. അപ്പോൾ ചെറിയ സമയങ്ങളെ കൊണ്ട് നമുക്ക് ധാരാളം പഠിക്കാൻ കഴിയും. മുമ്പുള്ളതിനേക്കാൾ ഭാഷാപരമായ പഠനത്തിന് ഇപ്പോൾ നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി സമയങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിച്ച് നമ്മുടെ നാട്ടിനും സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി നന്നായി പ്രവർത്തിക്കണം. മഹാനായ കൻസുലുലമ അവരുടെ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി ഓരോ ശ്വാസോച്ഛ്വാസവും ഈ സമുദായത്തിന് വേണ്ടി, ഇവിടുത്തെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി ഒരു സമയവും വെറുതെ കളയാതെ. അതുപോലെ നമ്മളും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, ബഹുമാനപ്പെട്ട കൻസുലുലമയുടെ മറ്റൊരു പ്രത്യേകത എല്ലാവരോടും വലിയ ഉദാരതയും സ്നേഹവുമാണ്. പാവപ്പെട്ടവരോട്, പ്രയാസപ്പെടുന്നവരോട്, രോഗികളോട്, അവർക്ക് വേണ്ടി എല്ലാം സഹായങ്ങളും ഉസ്താദിൻ്റെ യാത്രയിൽ സംഭരിച്ച് അവർക്ക് നൽകും. അതൊരു വല്ലാത്ത വിശാല മനസ്കതയാണ്. പാവപ്പെട്ടവർക്ക് വീടിന് വേണ്ടിയാണെങ്കിലും വിവാഹത്തിന് വേണ്ടിയാണെങ്കിലും രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണൊക്കെ ഉസ്താദ് നന്നായി ശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ത്യാഗ നിർഭരമായ ഒരു സാന്ത്വന പ്രവർത്തനത്തിനും നമുക്ക് നേതൃത്വം നൽകുന്ന ഒരു മഹാനാണ്. അതേപോലെ തന്നെ കുറച്ചെന്തെങ്കിലും പഠിക്കുക, എന്നിട്ട് പെട്ടെന്ന് വലിയൊരു ഷെയ്ഖാവുക, ഒരു വലിയൊരു ആളായി മാറുക, ഒരു അഭിനയം, ഇങ്ങനെയുള്ള അഭിനയത്തോടൊന്നും ഉസ്താദിന് തസന്നൽ, ഇതിനോട് ഉസ്താദിന് തീരെ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള പെട്ടെന്ന് ഷെയ്ഖായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക, അതൊന്നും ഉസ്താദിന്
താല്പര്യമില്ലാത്ത വിഷയമാണ്. അതേ ദിവസം നല്ല മഹാന്മാരായ ഔലിയാക്കളോടും സാലിഹ്യങ്ങളോടും ആത്മീയ രംഗത്തുള്ള വലിയ നേതാക്കളോടും വലിയ ബഹുമാനവും താല്പര്യവുമാണ്. അത് മഹാനായ പി എ ഉസ്താദിൻ്റെ നിലപാടാണ്. അതുകൊണ്ട് ഈ കള്ള തരീഖത്തുകാർക്കും കള്ള ഷെയ്ഖന്മാർക്കും വലിയ ഭീഷണിയാണ് ബഹുമാനപ്പെട്ട കന്ദുല ഉലമ എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ആത്മീയ ദാഹം കൊണ്ട് കണ്ടെടുത്തും കടിയെടുത്തൊക്കെ കേൾക്കുന്നിടത്തൊക്കെ ഓടിപ്പോവുക എന്നതല്ല, നമ്മൾ ഉസ്താദുമാർ തന്നെ നമ്മുടെ മഷായിഖന്മാരാണ്. അപ്പോൾ നേരത്തെ അറിയപ്പെട്ട മഹാന്മാരുമായി ബന്ധപ്പെടുക എന്നല്ലാതെ പുതുതായി മുളച്ചു വരുന്ന തെരീഖത്തുകാരുടെയും ഷെയ്ഖുമാരുടെയും പിന്നാലെ പെട്ടെന്ന് നാം പോകരുത്. അവരെ സംബന്ധിച്ച് ഉസ്താദുമാരിൽ നിന്ന് അറിവ് ലഭിക്കാതെ മനസ്സിലാക്കാതെ വിട്ടുപോകരുത് എന്ന് പ്രത്യേകം ബഹുമാനപ്പെട്ട കന്ദുലുലമയുടെ നിലപാടിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അൽഹംദുലില്ലാ, നമുക്ക് വേണ്ട ധാരാളം അറിവുകൾ ഉസ്താദ് അവർകൾ പങ്കുവച്ചിട്ടുണ്ട്. ഉസ്താദിന് ഇനിയും ധാരാളം ദീനീ പ്രവർത്തനങ്ങളിൽ ഉയർന്ന തലത്തിലേക്ക് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസീക്കും ദുആ.